ഓരോ നിർമ്മിതികളും അതെന്താണെന്നും അതിന്റെ പിന്നിലെ കഥ എന്താണെന്നും അറിയാതെ നമ്മൾ കാണുകയാണെങ്കിൽ അവയെല്ലാം നമുക്ക് വെറും കെട്ടിടങ്ങൾ മാത്രമായിരിക്കും അല്ലേ. എല്ലാവർക്കും നമസ്കാരം, യാത്രയിലേക്ക് സ്വാഗതം. ഞാൻ ഹരി. ഇന്ന് നമുക്ക് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മഹാബലിപുരത്തേക്ക് ഒന്ന് പോവാം. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 56 കിലോമീറ്ററും ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 54 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. 40 രൂപയാണ് ഷോർട്ട് ടെമ്പിൾ കാണാനുള്ള ടിക്കറ്റ് റേറ്റ്. പാർക്കിംഗ് സൗകര്യമുണ്ട്. ഷോർട്ട് ടെമ്പിൾ എന്ന് വിളിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ബംഗാൾ ഉൾക്കടലിന്റെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഗ്രാനൈറ്റിലാണ് ഇത് മുഴുവനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. 1984 മുതൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ പട്ടികയിൽ ഷോർട്ട് ടെമ്പിൾ ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വൃത്തിയാണ്, അത്രയ്ക്ക് ക്ലീൻ ആണ്. അതിന് നമ്മൾ ഇവിടുത്തെ ജീവനക്കാരെ സമ്മതിച്ചേ പറ്റുള്ളൂ. ഇത്രയും ആൾക്കാർ വരുന്ന സ്ഥലമായിട്ട് കൂടി ഒരു മുട്ടായി കടലാസ് പോലും ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഓരോ നിർമ്മിതികളും അതെന്താണെന്നും അതിന്റെ പിന്നിലെ കഥ എന്താണെന്നും അറിയാതെ നമ്മൾ കാണുകയാണെങ്കിൽ അവയെല്ലാം നമുക്ക് വെറും കെട്ടിടങ്ങൾ മാത്രമായിരിക്കും അല്ലേ. അതുകൊണ്ട് ഷോർട്ട് ടെമ്പിളിന്റെ കഥ ഞാനൊന്ന് ചുരുക്കി പറയാം. 7ാം നൂറ്റാണ്ടിൽ ഇവിടം ഭരിച്ചിരുന്ന പല്ലവ രാജവംശത്തിലെ രാജാവായിരുന്ന നരസിംഹൻ 2ാമൻ തുടങ്ങി വെച്ച വാസ്തുവിദ്യാ സൃഷ്ടികളുടെ അവസാനത്തെ സൃഷ്ടിയായിരുന്നു ഈ ക്ഷേത്ര സമുച്ചയം എന്നാണ് ചരിത്രകാരന്മാരെ വിശ്വസിക്കുന്നത്. 2004 സുനാമി സമയത്ത് ഇതിന്റെ സഹോദര ക്ഷേത്രങ്ങളുടെ രൂപരേഖ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത് ഈ ഒരു വിശ്വാസത്തിന് ആക്കം കൂട്ടുന്നുണ്ട്. പിന്നീട് പല്ലവരെ തോൽപ്പിച്ച് ഭരണം തുടങ്ങിയ ചോള രാജാക്കന്മാര് ഇത്തരം നിർമ്മിതികൾ തുടർന്നുകൊണ്ടേയിരുന്നു. 2004 സുനാമി പല്ലവരുടെ പല നിർമ്മിതികളും, അതായത് പാറകളിൽ നിർമ്മിച്ച സിംഹങ്ങൾ, ആനകൾ, മയിലുകളൊക്കെ കടലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. ആ ഒരു സംഭവമാണ് യൂറോപ്യൻ ട്രാവലേഴ്സ് പറഞ്ഞിരുന്ന 7 പഗോഡാസ് തന്നെയാണ് ഷോർട്ട് ടെമ്പിൾ എന്ന് തെളിയിക്കപ്പെട്ടത്. ബാക്കിയുള്ള 6 അമ്പലങ്ങൾ എവിടെയുള്ളതെന്ന് ആർക്കും അറിയില്ല. കടലിന്റെ അടിയിലായിരിക്കാം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ കാണുന്നതൊക്കെ സുനാമിക്ക് ശേഷം കടൽ തീരത്ത് പ്രത്യക്ഷപ്പെട്ട നിർമ്മിതികളാണ്. സുനാമി അടിച്ചിട്ട് പോലും ഈ ടെമ്പിളിന് കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. അത് കാണിക്കുന്നത് ഇതിന്റെ നിർമ്മാണ മികവ് തന്നെയാണ്. ഷോർട്ട് ടെമ്പിളിന് ഒരുപാട് മിത്തുകളുണ്ട്. അതിലൊന്ന് ഞാൻ പറയാം. ഹിരണ്യകശിപു എന്ന രാജാവിന് വിഷ്ണുവിനെ ആരാധിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മകൻ പ്രഹ്ലാദന് വിഷ്ണുവിനെ ആയിരുന്നു ഇഷ്ടം. അച്ഛൻ ഈ കാര്യത്തിൽ മകൻ വിമർശിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഹിരണ്യകശിപു മകനെ നാട് കടത്തി. പക്ഷെ പിന്നീട് മനന്തൊന്ത് രാജാവ് മകനെ തിരിച്ചു വിളിച്ചു. വീണ്ടും ഈ ഒരു വിഷ്ണുവിന്റെ പേര് ചൊല്ലി തർക്കമുണ്ടായി. വിഷ്ണു സർവ്വവ്യാപിയാണെന്നും തൂണിലും തുരുമ്പിലുണ്ടെന്നും പ്രഹ്ലാദൻ സമർത്ഥിച്ചു. ഇത് കേട്ട് ഇഷ്ടപ്പെടാഞ്ഞ രാജാവ് അവിടെ ഉണ്ടായിരുന്ന തൂണിൽ ചവിട്ടി. തൂണ് പിളർന്ന് നരസിംഹം പുറത്തു വന്ന് അങ്ങനെ ഹിരണ്യകശിപുവിനെ കൊന്നു. നമ്മളെല്ലാവരും കേട്ട നരസിംഹത്തിന്റെ കഥ തന്നെ. അങ്ങനെ പ്രഹ്ലാദൻ രാജാവായി. അദ്ദേഹത്തിന് ഒരു പേരക്കുട്ടി ജനിച്ചു, പേര് ബാലി. ആ ബാലിയാണ് മഹാബലിപുരം സ്ഥാപിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. മഹാബലിപുരത്തെ വാസ്തുവിദ്യകളുടെ ഭംഗി കണ്ട് ദൈവങ്ങൾക്ക് അസൂയുണ്ടാവുകയും അതുകൊണ്ട് അവർ വെള്ളപ്പൊക്കം ഉണ്ടാക്കി ആ നാടിനെ വെള്ളത്തിനടിയിലാക്കുകയും അതിൽ അവശേഷിച്ച ഭാഗമാണ് നമ്മൾ ഇന്ന് കാണുന്ന മഹാബലിപുരം എന്നുമാണ് കഥ. അതൊക്കെ പോട്ടെ, ഈ ഒരു നിർമ്മിതി നമ്മുടെ നാടിന്റെ പൂർവ്വകാല മഹത്വമാണ് തലയുയർത്തി കാണിക്കുന്നത്. എല്ലാവരും ഇത് ആസ്വദിച്ചു എന്ന് കരുതുന്നു. ഇനി നമുക്ക് മഹാബലിപുരം ബീച്ചിലേക്ക് പോവാം. ഷോർട്ട് ടെമ്പിളിന്റെ പിന്നിൽ തന്നെയാണ് ബീച്ച്. ഒരുപാട് കടകളും കാര്യങ്ങളും ഉണ്ട്. വിദേശികൾ വരുന്ന സ്ഥലമായതുകൊണ്ട് സാധനങ്ങൾക്കെല്ലാം അത്യാവശ്യം കത്തി റേറ്റാണ്. കൈനോട്ടക്കാർ, മാല വിൽപ്പനക്കാർ തുടങ്ങി കുതിര സവാരി വരെ ഇവിടെ ഉണ്ട്. തിരക്കുള്ളൊരു ബീച്ച് തന്നെയാണിത്. ഫിഷ് ഫ്രൈ ഇവിടുത്തെ സ്പെഷ്യലാണ്. നമുക്ക് കഴിച്ചു നോക്കാം. അയല അല്ല, പക്ഷെ അയല പോലത്തെ ഒരു മീനാണ്. 60 രൂപയാണ് വില വരുന്നത്. അത് ചെന്നൈയിൽ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ റേറ്റ് അല്ലെന്നേ ഞാൻ പറയൂ. കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ഒരു ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച ഇതിലും ചെറിയ അയല ഫ്രൈക്ക് 128 രൂപയാണ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. സംഭവം ടേസ്റ്റ് ഉണ്ട്. പച്ചമീനാണ് അവർ ഉപയോഗിക്കുന്നത്, പക്ഷെ ഒരു ഉണക്കമീനിന്റെ ടേസ്റ്റാണ് വരുന്നത്. ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടമാവും. മഹാബലിപുരത്തിന്റെ ഫോട്ടോസ് ഒക്കെ കാണേണ്ടവർക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഫോളോ ചെയ്യാം. അതിന്റെ ലിങ്ക് നിങ്ങൾ ചാനലിന്റെ എബൌട്ട് ടാബിൽ പോയാൽ കാണാവുന്നതാണ്. അപ്പോൾ ഷോർട്ട് ടെമ്പിളിലേക്കുള്ള ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രധാനമായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. സൈനിങ് ഓഫ്, ഹരി.